വയനാട് മൂടക്കൊലിയിൽ ഇറങ്ങിയ കടുവ ഫാമിൽ നിന്ന് പന്നിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്ത് കേരള ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് വയനാട് വൈൽഡ് ലൈഫിലെ മുപ്പത്തിയൊൻപതാം നമ്പർ കടുവയാണെന്നാണ് സ്ഥിരീകരണം മൂന്ന് തവണയാണ് ഈ ഫാമിൽ കടുവയെത്തിയത് മേഖലയിൽ രണ്ട് കൂടുകൾ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ചിട്ടുണ്ട് സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സുർജിത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു ശല്യം വ്യക്തമാക്കുന്ന വാർത്തകളില്ലാത്ത ഒരു ദിനം സംഭവിക്കാത്ത വിധത്തിലാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും മൂടക്കൊല്ലിയിലെ ഈ ഫാമിൽ മൂന്ന് തവണയാണ് കടുവ എത്തിയത് അത് ഒരേ കടുവ തന്നെയാണ് എത്തിയത് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് വയനാട് വൈൽഡ് ലൈഫിലെ തേർട്ടി നയൻ എന്ന നമ്പറുള്ള കടുവയാണ് എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് കർഷക സംഘടന സ്ഥാപിച്ച ഇൻഡിപെൻ്റൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഒപ്പം തന്നെ വനം വകുപ്പും ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആറാം തീയതിയാണ് ഈ മൂടക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്തെ ശ്രീജിത്ത് ശ്രീനേഷ് എന്നിവരുടെ ഫാമിൽ കടുവ എത്തിയത് ആ ഘട്ടത്തിൽ കൊന്നത് ഇരുപത്തിയൊന്ന് പന്നികളെയാണ് പന്നി കുട്ടികളെയാണ് കൊന്നത് ഇതിനുശേഷം അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ തൊട്ടടുത്തുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ കണ്ടെത്തുകയുണ്ടായി ഇതിനുശേഷം മൂന്ന് ദിവസം മുമ്പ് വീണ്ടും പുലർച്ചെ കടുവ എത്തുകയും ആറ് പന്നികളെയാണ് കൊന്നത് ഇതിൻ്റെ ജഡം എല്ലാം തന്നെ ഈ അതേ വനമേഖലയിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്പം കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാന്ന് പുലർച്ചെയും വീണ്ടും ഈ കടുവയെത്തി ആ കടുവെത്തിയ ശേഷം ഒരു പന്നിയെ പിടികൂടി കൊണ്ടുപോയി എന്നുള്ളതാണ് ഫാം ഉടമകൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ആ ദൃശ്യമാണ് ഏറ്റവും ഒടുവിൽ ഉള്ള ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ തന്നെ ഒരു കടുവ ഫാമിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് അതായത് പന്നിയെ പന്നിയെടുത്ത് പുറത്തേക്ക് ചാടുന്ന ആ ഒരു ദൃശ്യം ഇന്നലെ തന്നെ പുറത്ത് വന്നതാണ് അത് അതിൻ്റെ കുറെ കൂടി വ്യക്തതയുള്ള അതായത് പന്നിയെ കടിക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് പുറത്ത് വിട്ടിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്ക ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് നേരത്തെ ക്ഷീരകർഷകനായ പ്രജീഷിനെ കൊലപ്പെടുത്തിയ പ്രദേശത്തിൻ്റെ ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ മൂടക്കൊല്ലിയിലെ ഈ ഫാം നിലനിൽക്കുന്നത് എന്തായാലും രണ്ട് കൂടുകൾ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് മേഖല കേന്ദ്രീകരിച്ച് ഇരയെ വെച്ചുകൊണ്ട് രണ്ട് കൂടുകളാണ് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ മാത്രമല്ല കൊളകപ്പാറ ചൂരിമല എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം പോത്തിനെ കടുവ കൊന്നിരുന്നു അവിടെയും ആളുകളുടെ പ്രതിഷേധം ഉയർന്നു ഇതിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പല ഇടങ്ങളിലും ഇത്തരത്തിലുള്ള കടുവ സാന്നിധ്യം വലിയ രീതിയിലുള്ള ആശങ്ക വയനാട്ടിൽ ഇപ്പോൾ നിലവിലുണ്ട് വേണു സുർജി വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്